കളർഫുള്ളാണ് കലോത്സവമെങ്കിലും അത്ര കളറല്ല കലോത്സവ വേദിയിലെത്തുന്ന മത്സരാർത്ഥികളുടെ ജീവിതം. വേദനകൾ മനസ്സിലൊതുക്കി നിറചിരിയുമായി മോഹിനിയാട്ട വേദിയിൽ നിറഞ്ഞ സ്നേഹപ്രഭയുടെ ജീവിതത്തിലേക്കാണ് ഇനി. വയനാട് പിണങ്ങോട് നിന്ന സ്നേഹപ്രഭ എന്ന 10-ാം ക്ലാസ്സുകാരി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിലെത്തുന്നത് തന്റെ ജീവിത പ്രയാസങ്ങളോട് പടപൊരുതിയാണ്. മോഹിനിയാട്ട മത്സരത്തിൽ മികച്ച പ്രകടനം സംസ്ഥാന തലത്തിലും കാഴ്ചവെച്ചെങ്കിലും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീടെന്ന സ്നേഹപ്രഭയുടെ സ്വപ്നം ഇന്നും ബാക്കിയാണ്. കൂലിപ്പണിക്കാരനായ പിതാവും അംഗനവാടി ടീച്ചറായ മാതാവുമാണ് സ്നേഹപ്രഭയുടെ കരുത്ത്. അത് ഞങ്ങളിപ്പോ താമസിക്കുന്ന 11 വർഷമായിട്ട് ഞങ്ങള് വാടകയ്ക്കായിരുന്നു. അപ്പോ ഈ ഒരു വർഷമായിക്കില്ല, അതിനും കുറച്ചു മുമ്പേ ഒരു സ്ഥലം എടുത്തു, ഏസന്റെ സ്ഥലം എടുത്തു. അതിൻ്റെ അകത്ത് ചെറിയൊരു വീട്, വീട് എന്ന് പറയാനില്ല, ഒരു ഷെഡ്, മറ്റേ ഇഷ്ട ഇത് വെട്ടെല്ലോണ്ട് കെട്ടി ഒരു ചെറിയ കുര പോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു വീട് എങ്ങനെയെങ്കിലും ഒന്ന് നല്ലൊരു എനിക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അധ്യാപകരും നാട്ടുകാരും നൽകിയ പിന്തുണയോടെയാണ് സംസ്ഥാനതലം വരെയുള്ള മത്സരത്തിന് സ്നേഹപ്രഭ എത്തിയത്. 24 കൊല്ലം.